എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കണവ കൊണ്ട് അല്ലെങ്കിൽ കൂന്തൾ, ഇങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ പേരാണ് ഇതിനെ. നമ്മൾ പറയുന്നത് കൂന്തൾ എന്നാണ്. കൂന്തൾ കൊണ്ട് ഒരു വെറൈറ്റി റെസിപ്പിയാണ്, നല്ല ടേസ്റ്റുള്ള ഒരു സ്പെഷ്യൽ റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനുവേണ്ടി ഞാനിവിടെ ഇതാ ഇത്രയും വലുപ്പമുള്ള 4 കൂന്തളെടുത്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. നല്ലതുപോലെ ക്ലീൻ ചെയ്ത് എടുത്തതാണ്. ഇപ്പോൾ കാണിച്ചത് അതിൻ്റെ തലയാണ്. തലഭാഗമൊക്കെ നമുക്കിതിനു വേണ്ടി യൂസ് ചെയ്യാം, ഒഴിവാക്കേണ്ട ആവശ്യമില്ല. തലയൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. നല്ലോണം ക്ലീൻ ചെയ്ത് എടുത്താൽ മതി. എന്നിട്ട് ആ കൂന്തളെ ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്ത് വെക്കണം. അതിൻ്റെ ചിറവൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുക. അപ്പോൾ നമുക്ക് നല്ല റൗണ്ടിലായിട്ട് കട്ട് ചെയ്ത് കിട്ടും. അത് കളയേണ്ട ആവശ്യമില്ല, നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാം. അങ്ങനെ വാലൊക്കെ കട്ട് ചെയ്ത് ഞാൻ ഈ കൂന്തള് ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടാവുക. അല്ലെങ്കിൽ നടുവെ കീറിയിട്ട് കട്ട് ചെയ്ത് എടുത്താലും മതി. പക്ഷേ കാണുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ മുഴുവനും ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനുവേണ്ടി അതിലേക്ക് 1 teaspoon മഞ്ഞൾപ്പൊടി, 1 teaspoon മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടിയാണ്, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ വേണ്ടത് ഗരം മസാലപ്പൊടി. ഇത്രയും ചേർത്ത് ഇത് നല്ലതുപോലെ കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് 1-10 minutes ഒന്ന് മാറ്റി വെക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി 1 kadai കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഞാനിത് മുഴുവനായിട്ട് ഇതിൽ നിരത്തി കൊടുക്കുന്നുണ്ട്. ഈ കണവ ഫ്രൈ ചെയ്തിട്ട് നമ്മളൊന്ന് റോസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് 2 ഭാഗവും ഒരുപോലെ മുരിയിച്ചെടുക്കണം. അപ്പോൾ ഇത് 2 ഭാഗവും ഒരുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ വെളിച്ചെണ്ണയിൽ നിന്നൊന്ന് കോരിയെടുക്കാം. അങ്ങനെ മുഴുവനും ഞാൻ ഇതിൽ നിന്ന് കോരിയെടുത്തിട്ടുണ്ട്. ഇനി അതേ വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മൾ ഇതിന് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കിയെടുക്കുന്നത്. ഞാൻ ആ വെളിച്ചെണ്ണ മാറ്റി പാനൊന്ന് ചെറുതായിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. കാരണം അതിലെ മസാലയൊക്കെ കരിഞ്ഞു പിടിച്ചത് കൊണ്ടാണ്. ആ വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുത്തത്. കൂട്ടത്തിൽ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി ഓയില് ആവശ്യമുണ്ടായിരുന്നു, അപ്പോൾ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുത്തു. ചൂടായതിനു ശേഷം ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി, 5-6 ഇഞ്ചി വെളുത്തുള്ളിയുണ്ട്, ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ച് വെച്ചു, അതിട്ട് കൊടുത്തു. ഇനി അതിലേക്ക് 2 സവാള കനം കുറച്ച് അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റി സോഫ്റ്റാക്കി എടുക്കുക. അതിനുശേഷം അതിലേക്ക് പച്ചമുളക് കനം കുറച്ച് അരിഞ്ഞതും 2 തക്കാളി ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞ് കൈകൊണ്ട് നല്ലോണം ഒന്ന് ഞരടിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് തക്കാളി നല്ലതുപോലെ സ്മൂത്തായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ ഞരടിയതിന് ശേഷം അതിലിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ വഴറ്റി സോഫ്റ്റാക്കി എടുക്കുക. അപ്പം നമ്മുടെ തക്കാളിയും വെളിയുള്ളിയും പച്ചമുളകൊക്കെ നല്ലതുപോലെ സോഫ്റ്റായിട്ടുണ്ട്, വയന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 teaspoon കുരുമുളക് പൊടിയും 1 teaspoon മല്ലിപ്പൊടി, 1 teaspoon മീറ്റ് മസാല ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ മുളക് പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ഇപ്പോഴും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി ഈ പച്ചക്കുത്തൊക്കെ, മസാലയുടെ പച്ചക്കുത്തൊക്കെ
ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കൂന്തളിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി എടുക്കുക. നമുക്ക് വേണമെങ്കിൽ ഇത് ഇതുപോലെ തന്നെ ഉപയോഗിക്കാം. ഞാൻ കുറച്ച് ഗ്രേവി ആക്കുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടുവെള്ളം തന്നെ ഒഴിക്കണം. ഇതുപോലെ വഴറ്റിയെടുത്ത മസാലയിലേക്ക് ചൂടുവെള്ളം മാത്രമാണ് ഒഴിച്ചു കൊടുക്കാൻ പറ്റൂ. അതിന് ശേഷം മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. വേവാനൊന്നുമില്ല, ഒന്ന് തിളയ്ക്കണം. ഗ്രേവിയൊക്കെ ഒന്ന് അതിലേക്ക് കൂന്തളിലേക്ക് മിക്സായി വരണം. അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് ചെറുതായി അരിഞ്ഞ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള കൂന്തൾ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്രൈ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് നമുക്ക് ചപ്പാത്തിയോ പൊറോട്ടയോ ഇനി ചോറിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയ ഒരു അട്ടിപൊളി കൂന്തൾ ഫ്രൈ ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുറച്ചുകൂടെ ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.